കൊല്ലം ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കൊല്ലം ബീച്ച് രണ്ടായി പിളർന്നു. കടൽ വിഴുങ്ങിയ തീരത്ത് തോട് രൂപാന്തരപ്പെട്ടു. കൊല്ലം ബീച്ചിലെ വെടിക്കുന്ന് ഭാഗത്താണ് തീരം രണ്ടായി പിളർന്ന് കടൽ ഇരച്ചു കയറുന്നത്. ഈ ഭാഗങ്ങളിൽ ഒരു മാസം മുമ്പ് കോർപ്പറേഷൻ ജിയോ ബാഗുകൾ നിരത്തിയിരുന്നുവെങ്കിലും ജിയോ ബാഗുകൾ മറികടന്നാണ് തിരമാലകൾ ബീച്ചിലേക്ക് എത്തുന്നത്. ശക്തമായ കടൽക്ഷോഭം തുടർന്നാൽ ബീച്ചിൽ നിന്നും കൊല്ലം തോട്ടിലേക്ക് റോഡ് മുറിച്ചു കടന്ന് തിരമാലകൾ എത്തും. ഈ ഭാഗത്ത് പൊഴി മുറിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഏകദേശം അഞ്ചടി താഴ്ചയിൽ തീരം തോടുപോലെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൂറ്റൻ തിരമാലകളെ തടഞ്ഞു നിർത്തി തീരം സംരക്ഷിക്കുന്നതിനായി പാകിയ പാറകൾക്കിടയിലൂടെയാണ് തിരമാലകൾ കൊല്ലം തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്നത്. മഴയും കടൽക്ഷോഭവും തുടർന്നാൽ കൊല്ലം ബീച്ചിന് സമീപത്തെ തീരദേശ റോഡ് തോടായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ബീച്ചിലെത്തുന്ന സന്ദർശകർ കടലിൽ കാൽനനയ്ക്കാൻ ഇറങ്ങുന്നത് വൻ അപകടമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. അന്യപ്രദേശങ്ങളിൽ നിന്നും എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. ഏറ്റവും അപകടകരമായ ബീച്ചുകളിൽ ഒന്നാണ് കൊല്ലം ബീച്ച്. ഇവിടെ നിരവധി പേരാണ് കൂറ്റൻ തിരമാലയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും കനത്ത മഴയിൽ കടലിലിറങ്ങിയ യുവാവിനെ തിരമാലകൾ കവർന്നെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം ഇയാൾ രക്ഷപ്പെട്ടത്. വരും ദിവസങ്ങളിൽ കാലവർഷം കൂടിയെത്തുന്നതോടെ ബീച്ചിലെ സന്ദർശകർക്കുള്ള പ്രവേശനം വിലക്കുമെന്നാണ് സൂചന. ബീച്ചിലെ ജീവൻ രക്ഷാപ്രവർത്തകർ സന്ദർശകരോട് അപകട മുന്നറിയിപ്പ് നൽകിയാലും പലരും ചെവി കൊള്ളാറില്ലെന്ന് ജീവൻ രക്ഷാപ്രവർത്തകർ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സന്ദർശകർ നമ്മുടെ ബീച്ചിൽ വരുന്ന സന്ദർശകർ പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എന്ന് വെച്ചാൽ പ്രതിഭാസം ഭയങ്കര രൂക്ഷമാണ്. മുമ്പ് കള്ളക്കടൽ, ഇപ്പോൾ കള്ളക്കടൽ രൂപം കൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുഴലിക്കടലെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു പ്രതിഭാസം വന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ബീച്ചിൽ വരുന്ന സന്ദർശകർ ശ്രദ്ധിക്കേണ്ടത് ബീച്ചിലോട്ട് ഇറങ്ങാൻ, അല്ലെങ്കിൽ ബീച്ച് വന്ന് എൻജോയ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ തീരത്തോട്ട് ഇറങ്ങരുത് ഒരു കാരണവശാൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം തന്നെ തെക്ക് സൈഡ് എന്ന് പറയുന്ന സാധനം മൊത്തം പോയി. ആ ജിയോ ബാഗ് അടിക്കിയത് ആ ജിയോ ബാഗിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം സാധാരണ കടലിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒരു ഇപ്പം നല്ല സീസൺ, നല്ല മൈസൂർ കാലമാകുമ്പോഴത്തേക്ക് അവിടെ പൊഴി മുറിയാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിൻ്റെ ആ തെക്കേ സൈഡിൽ. അത് കാരണം വരുന്ന ഇപ്പോൾ ഓൾറെഡി അത് മുറിയാനായി, മുറിഞ്ഞു പോകുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഗതാഗതം വരെ, അങ്ങോട്ടുള്ള ഗതാഗതം വരെ തടസ്സപ്പെടും. അത് കാരണം നമ്മുടെ പല സ്ഥലത്തുള്ള സന്ദർശകരാണ് നമ്മുടെ ബീച്ചിലോട്ട് വരുന്നത്, കൊല്ലം ബീച്ചിലോട്ട്. അതുകൊണ്ട് കൊല്ലം ബീച്ചിൽ വരുന്ന സന്ദർശകരെ ശ്രദ്ധിക്കുക. കടൽ രൂക്ഷമാണ്, അഥവാ ഭയങ്കര ആഴം കൂടിയ കടലാണ്. ഇവിടെ വരുന്ന ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ മാത്രമേ നിൽക്കാവുള്ളൂ. അങ്ങോട്ട് അധികം ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിയാൽ നമുക്ക് അപകടം സംഭവിക്കും. അത് ദയവായി നമ്മുടെ സന്ദർശകർ വരുമ്പോൾ പേരൻസ് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പേരൻസ് പിള്ളേരെ കൈ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുക. കയ്യിൽ നിന്ന് വിടാൻ ചാൻസ് വിടരുത്. ഒരു കാരണവശാലും പിള്ളേരെ കയ്യിൽ നിന്ന് വിടരുത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സന്ദർശനം, നമ്മുടെ ഇപ്പോൾ ഈ രീതി വെച്ച് പറയാൻ തോന്നുന്നു. മഴയ്ക്ക് ശേഷമുള്ള നമ്മൾ കഴിഞ്ഞ ഇതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബീച്ച് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബീച്ച് നമുക്ക് കുറഞ്ഞു, ചില കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനിയൊരു സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടവറിൻ്റെ പറ്റ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ആ തെക്കുവശ സൈഡ് ബീച്ച് മൊത്തം പോയി. ബീച്ചിൻ്റെ തെക്കുവശ തെക്ക് ഭാഗം എന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഇല്ല. നമ്മൾ ആ ടൈലൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ അവിടെ ജെ സി ബി കൊണ്ട് മണ്ണ് തുരന്ന് ജിയോ ബാഗ് അടിക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജിയോ ബാഗിൻ്റെ മുകളിൽ കൂടെയാണ് കടലിൽ കയറുന്നത്. അപകട മുന്നറിയിപ്പുകളും ബീച്ചിൽ മരണപ്പെട്ടവരുടെ സംഖ്യകളും രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ ഉണ്ടെങ്കിലും ഇതും അവഗണിച്ചാണ് സന്ദർശകർ മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ബീച്ചിലെ തിരമാലയിൽ ആർത്തുല്ലസിക്കുന്നത്. അവധി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ബീച്ചിലെത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തുന്ന കൊല്ലം ബീച്ചിനെ മനുഷ്യജീവൻ കവരുന്ന തിരമാലയിൽ നിന്നും സംരക്ഷിക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സന്ദർശകരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം വരും തലമുറയ്ക്ക് കൊല്ലം ബീച്ച് വെറും സ്വപ്നമായി മാറും. ന്യൂസ് ബ്യൂറോ കൊല്ലം.